നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കേക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അപ്പം 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്യാം. പൊടിച്ച പഞ്ചസാരയും ബട്ടറും നമ്മളൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇതോടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കൊരു ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മുട്ടയുടെ സ്മെല്ല് പോകത്തക്ക വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് മൈദ, ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഒരു പിഞ്ച് ഉപ്പ്, ഏലക്ക, ഗ്രാമ്പു, സിലമൺ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തേക്കാണ്. നമ്മുടെ കേക്കിൻ്റെ ആവശ്യത്തിന് മാത്രം നമ്മൾ പൊടിച്ചിട്ടുള്ളൂ. ഇത്രയും പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ കാരമൽ സിറപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫ്ലോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് മുട്ട, ബട്ടർ, പൊടിച്ച പഞ്ചസാര, അല്ല എസൻസ് ഇത് നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ബാറ്ററെല്ലാം ഒന്ന് കറക്റ്റ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ സ്കിൻ ഒന്ന് ചേരേണ്ടി ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ള പാർട്സ് ഇല്ലാതെ കണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. അതൊരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ നമ്മളിവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ബാറ്ററൊന്ന് ബേക്കിംഗ് ട്രെയിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വരാം. ബേക്കിംഗ് ട്രെയിലേക്ക് ബട്ടറൊക്കെ ഒന്ന് തടവിൽ കൊടുത്തിട്ട് കുറച്ച് മൈദ ഇട്ടൊന്ന് തട്ടി, എക്സ്ട്രാ മൈദ ഒന്ന് തട്ടി കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാറ്റർ ഒഴിച്ചെടുക്കാം. ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എയർ ബൗൾസ് തട്ടിക്കളയാം. ഇതിൻ്റെ മേലായിട്ട് നമുക്കൊരു കാഷ്യൂ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കുക്കറിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 35-40 മിനിറ്റ് നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി ഒരു 40 മിനിറ്റ്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ കറക്റ്റ് 45 മിനിറ്റിൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും പുതിയൊരു ഫോട്ടോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ.